ദമ്മ് പൊളിക്കേണ്ട സമയമായിരിക്കുന്നു. നല്ല മണം വരുന്നുണ്ട്. നല്ല കിടിലൻ ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. പിന്നെ പെരിഞ്ചീരകം ഒരു ടേബിൾ ടീസ്പൂൺ, മുളക് പൊടി 1/2 സ്പൂൺ, പിന്നെ ഇച്ചിരി കുരുമുളക്, കുറച്ച് ഗസ്ഗസ്, അത് ഓപ്ഷണലാണ്. ഇതിൻ്റെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാലയാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത്. നമ്മൾ ബിരിയാണിയിലെ ചിക്കനിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് കറുകപ്പെട്ട ഗ്രാമ്പു, ഏലക്കായ, പിന്നെ തക്കോലം, ജാതിപത്രി, പെരിഞ്ചീരകം, ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കാൻ പോകുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ മസാല നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് കുറച്ച് മല്ലിയില, പച്ചമുളക്, പുതിന ഇല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇച്ചിരി സവോള, പിന്നെ തൈര്, ഇത്രയും സാധനങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് മിക്സ് ചെയ്യാൻ പോവാണ്. നമ്മളിന്നൊരു 1 കിലോ അടുത്തുള്ളൊരു ചിക്കനാണ് നമ്മൾ മീറ്റ് മാത്രമായിട്ട് എടുത്തേക്കുന്നത്. അത് ബിരിയാണി കഷ്ണങ്ങൾക്ക് പാകാക്കി മുറിച്ചെടുത്തേക്കുന്നതാണ്. നമ്മളിതിൽ ചെറിയ ചെറിയ ഈ കാലൊക്കെ ഒന്ന് ചെറുതായിട്ട് വരഞ്ഞ് നമ്മൾ മസാലയൊക്കെ പുരട്ടി മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. ഈ ചിക്കൻ്റെ കാലൊക്കെ ഉണ്ടല്ലോ, ഒന്നിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ ഒന്ന് നല്ലോണം ഉള്ളിൽ പിടിക്കാനായിട്ടാണ്. ഓക്കെ, സവോള ഒന്ന് നല്ലോണം ചെറുതാക്കി എടുക്കാൻ പോവാണ്. മല്ലിയിലയും പുതിനയിലയും നല്ലോണം ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അതിനുശേഷം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 100 ഗ്രാം നെയ്യ് ഒരു വലിയ ബൗളിലേക്ക് എടുക്കുക. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട എല്ലാ ചേരുവകളും ചേർക്കാം. രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ മല്ലി ഇല കുറച്ച്, പിന്നെ പുതിന ഇല, കുരുമുളക് പൊടി, അതൊരു കസ്കസ്, നമ്മൾ ബിരിയാണി മസാല കുറച്ച് വെച്ചത്, പെരിഞ്ചീരക പൊടി, മുളക് പൊടി, പിന്നെ നമ്മൾ ഇച്ചിരി തൈര്, ഒരു 1/2 കപ്പ് തൈര്, അത് കഴിഞ്ഞ് ഒരു ചെറുനാരങ്ങ, ഒരു ഫുൾ ചെറുനാരങ്ങ നല്ല പിഴിഞ്ഞ് ഒഴിച്ചെടുക്കുക. ഒരു ഫുൾ ചെറുനാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മൾ ഇനി ആ ഇറച്ചിയുടെ പീസുകളൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂർ നേരമെങ്കിലും ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കുക. നമ്മൾ ജീരകശാല റൈസാണ് ഉപയോഗിക്കുന്നത്. റൈസിലേക്കുള്ള മസാലയാണ് നമ്മൾ എടുക്കുന്നത്. കുറച്ച് ഗ്രാമ്പു, കറുകപ്പട്ട, പിന്നെ ബേ ലീവ്സ്, കുറച്ച് പെരിഞ്ചീരകം, നാരകം, അതിൻ്റെ ഇല, ഇതെല്ലാം കൂടി ഇച്ചിരി നെയ്യ് ഒഴിച്ച് അതിലേക്ക് വറുത്തെടുക്കുക. ഇച്ചിരി മഞ്ഞളിൻ്റെ ഇല ചേർക്കുന്നുണ്ട്. ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. 1 ഗ്ലാസ് അരിക്ക് 1/2 കപ്പ് വെള്ളം എന്ന തോതിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ അരി ഒരുവിധം വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് വേവിക്കരുത്, ഒരു 1/4 ഭാഗം വേവിക്കുക. ലെയറിലേക്ക് വേണ്ടി കുറച്ച് സവോള ഒന്ന് വാട്ടിയെടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഒരു വലിയ ഉരുളിയിലാണ് ഇനി ദമ്മ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഈ ഉരുളിയിലേക്ക് ഡ്രൈഡിൽ ചേർക്കാൻ പോകാം. ഇങ്ങനെ ലെയറുകളായി ഇട്ട് ആണ് നമ്മുടെ അരിയുടെ ബാക്കി വേവ് ചിക്കനോടൊപ്പം നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ചിക്കൻ്റെ ഒരു മസാലയുടെ മണവും അതിൻ്റെ ഒരു രുചിയും ഒക്കെ നമുക്ക് റൈസിലേക്ക് കിട്ടും. രണ്ട് ലെയറായിട്ടാണ് റൈസ് എടുത്തത്. റൈസിന് മുകളിൽ വണ്ടിപ്പരിപ്പ്, മുന്തിരി, വറുത്ത സബോള എന്നിവ നിരത്തുക. കുറച്ച് ഗോതമ്പ് പൊടി നല്ലോണം കുഴച്ച് പേസ്റ്റ് രൂപത്തിലാക്കി നമ്മൾ ദമ്മിടാൻ ഉപയോഗിക്കുന്ന പാത്രത്തിന് ചുറ്റും വയ്ക്കുക. അതിനുശേഷം ഇത് ലീക്കില്ലാതിരിക്കാനാണ്, ആവി പുറമോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇത് ചുറ്റും വെച്ചതിന് ശേഷം അത് നല്ല ഒരു ടൈറ്റ് ചെയ്ത് നമുക്ക് അടയ്ക്കാവുന്നതാണ്. ഒരു 20 മിനിറ്റോളം നല്ലപോലെ തീയിലങ്ങ് വേവിക്കുക. അതിനുശേഷം നമുക്ക് തീ കുറച്ച് കുറയ്ക്കാം. നമ്മളിനി ഇപ്പോൾ ഒരു 20 മിനിറ്റോളം കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ദമ്മിടാനായിട്ട് പോവുക. നല്ല കനൽ ഇച്ചിരി അടുത്ത് നിന്ന് കോരി നമ്മൾ നമ്മുടെ പാത്രത്തിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഒരു 20 മിനിറ്റോളം അങ്ങനെ ദമ്മിടാൻ നമ്മുടെ ചില്ലി ബിരിയാണി അത് റെഡിയായിരിക്കുകയാണ്. നമുക്കിനി ദമ്മ് പൊട്ടിക്കാം. ആ എന്താ ഒരു മണം. നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയായിരിക്കുകയാണ്. നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇനി ഞങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. നമ്മുടെ ബിരിയാണിയുടെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഒരു സൂപ്പർ ടേസ്റ്റാണ്.